हेलो എല്ലാവർക്കും എന്നെ ഹാപ്പി ന്യൂ ഇയർ ഇന്നത്തെ വീഡിയോയിൽ ദന്തൽ കോസസിന്റെ ഡീറ്റെയിൽസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ദന്തൽ കോസസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ് സംസാരിക്കുന്നത് ന്യൂസിലൻഡിൽ ആകെ രണ്ട് യൂണിവേഴ്സിറ്റീസ് ആണ് ഡെന്റിസ്ട്രി കോഴ്സുകൾ പഠിക്കാനുള്ള സൗകര്യമുള്ളത് നമ്പർ 1 ഒട്ടാഗോ യൂണിവേഴ്സിറ്റി ദെൻ 2 ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ ഒന്നോ രണ്ടോ കോഴ്സുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയിൽ ധാരാളം കോഴ്സുകളുണ്ട് ഡിപ്ലോമ മുതൽ പിഎച്ച്ഡി വരെ വിവിധ കോഴ്സസ് ആണ് ഉള്ളത് ഡിപ്ലോമ കോഴ്സസിന് ഫീസ് കുറവായിരിക്കും അതുപോലെ തന്നെ ഡ്യൂറേഷൻ 1 ഇയർ ആയിരിക്കും ബാക്കിയുള്ള കോഴ്സസിനെല്ലാം ഡിഗ്രി കോഴ്സസിനൊക്കെ തന്നെ ഫീസ് വളരെ കൂടുതലാണ് അതായത് നിങ്ങൾക്ക് ആ ഫസ്റ്റ് ഇയറിലെ ഫീസ് മാത്രം ഇവിടെ അടച്ചാൽ മതിയാവും പിന്നീട് നിങ്ങൾ ഇവിടെ വന്ന് പാർട്ട് ടൈം ജോബ് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിവിടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പി എച്ച് ഡിക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ജോയിൻ ആവാം എന്നാൽ മറ്റെല്ലാ കോഴ്സുകൾക്കും ഒരു എൻട്രി ടൈം ഉണ്ട് ഞാനിവിടെ ഒരു പാർക്കിൽ നിന്നാണ് ഇതിവിടെ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് കാറ്റിൻ്റെ സൗണ്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത് ഏകദേശം 20 ലക്ഷം രൂപ മുടക്കിയാൽ ഡിഗ്രി കോഴ്സിന് നമുക്ക് ചേരാൻ സാധിക്കും ഫസ്റ്റ് ഇയറിൽ നമ്മൾ ഹെൽത്ത് സയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് ചേരേണ്ടത് എല്ലാ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഫസ്റ്റ് ഇയർ ഹെൽത്ത് സയൻസ് ആണ് ആ ഹെൽത്ത് സയൻസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തതിന് ശേഷം ഏത് വിഭാഗത്തിലാണ് നിങ്ങൾക്ക് ചേരേണ്ടതെന്നാൽ അതിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ ഡെൻ്റൽ കോഴ്സസ് ഫാർമസി കോഴ്സസ് ന്യൂട്രീഷൻ കോഴ്സസ് അങ്ങനെ വിവിധ കോഴ്സുകളുണ്ട് ഈ കോഴ്സുകളെല്ലാം പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഇയറാണ് അതായത് ഫസ്റ്റ് ഇയർ ഹെൽത്ത് സയൻസിൽ ഒരു ഫൗണ്ടേഷനാണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് ഹ്യൂമാനിറ്റീസ് ചെയ്തവർക്കും ഡെൻ്റൽ കോഴ്സുകളിലേക്കും അതുപോലെ മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ലഭിക്കുന്നതാണ് പക്ഷേ അവർ പ്രിഫർ ചെയ്യുന്നത് സയൻസ് സബ്ജക്ട്സ് ആണ് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അങ്ങനെ 3 വിഷയങ്ങളും പഠിച്ചിരിക്കുന്നത് നല്ലതാണെന്ന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട് നമുക്ക് ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാലോ അതെ വെബ്സൈറ്റിൽ നിന്നും കൃത്യമായ കാര്യങ്ങൾ നമുക്ക് നോക്കി മനസ്സിലാക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിലെ കോൺടാക്റ്റസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി 24 അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല ഈ കോഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികളുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അവിടെ അവരായിട്ട് ചാറ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെൻ്റൽ ടെക്നോളജി ഡെൻ്റൽ തെറാപ്പി ഡെൻറ്റിസ്ട്രി ഡ്രഗ് ആൻഡ് ഹ്യൂമൻ ഹെൽത്ത് എന്നിങ്ങനെ 4 വിഭാഗങ്ങളായാണ് ഡെൻ്റൽ കോഴ്സസ് വരുന്നത് ഓരോ വിഭാഗങ്ങളിലും ഡിപ്ലോമ കോഴ്സുകൾ മുതൽ ഡിഗ്രി വരെയുള്ള വിവിധ കോഴ്സുകളുണ്ട് മാസ്റ്റേഴ്സ് കോഴ്സുകളും പി എച്ച് ഡിയും ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് റിക്വയർമെൻറ്റ്സ് ഇല്ല എങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ ഹെൽത്ത് സയൻസിലെ പേപ്പേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് പേപ്പേഴ്സ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്തവർക്ക് ഡിഗ്രി സെക്കൻഡ് ഇയറിൽ ചേരാം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് കുറച്ച് സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിനാൽ അഡ്മിഷൻ ടു ഡെൻറ്റിസ്ട്രി വളരെ കോമ്പറ്റീറ്റീവ് ആണ് ഇക്കാണുന്നതെല്ലാമാണ് ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോഴ്സുകൾ ഡിപ്ലോമ മുതൽ പി എച്ച് ഡി വരെ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് IELTS ഇല്ലെങ്കിലും യൂണിവേഴ്സിറ്റി എൻട്രൻസിലൂടെയും ഫൗണ്ടേഷൻ പ്രോഗ്രാമിലൂടെയും ആ യോഗ്യത നേടിയെടുക്കാനുള്ള അവസരവും യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് ഇനി നമുക്ക് ഡെന്റിസ്ട്രിയുടെ ഫീസ് എത്രയാണെന്ന് നമുക്കിവിടെ നോക്കാം അപ്പോൾ ഇയർ 1 മുതൽ ഹെൽത്ത് സയൻസ് മുതലാണ് ഇതിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വിഭാഗത്തിലേതാണ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതാണ് അപ്പോൾ വിവിധ കോഴ്സുകൾക്ക് വിവിധ ഫീസാണ് ഉള്ളത്
നമുക്ക് ഡെന്റിസ്ട്രിയാണ് ഡെന്റിസ്ട്രിയുടെ ഫീസാണ് നമുക്കിവിടെ അറിയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലെ ഫീസ് അടയ്ക്കാനുള്ള തുക മതിയാവും. ആ 20 ലാക്സ് മുടക്കി നിങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് കൂടി എടുത്ത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് 20 അവേഴ്സ് വർക്ക് ചെയ്യാൻ സാധിക്കും. ആ 20 അവേഴ്സിന് നിങ്ങൾക്ക് നല്ല സാലറിയുള്ള ജോബ് തന്നെ ഡെന്റൽ അസിസ്റ്റൻ്റായിട്ടൊക്കെ ഇവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഡെന്റൽ ഹോസ്പിറ്റലുകളിലെ റിസപ്ഷനിസ്റ്റായോ ഒക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ആ ജോലിയുടെ സാലറി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ബാച്ചിലർ ഡിഗ്രി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ ഹെൽത്ത് സയൻസിലേക്ക് ചേരണം. അപ്പോൾ അതിനാണ് ഈ $40,000 എബൌട്ട് $41,000 ഫീസായിട്ട് അടയ്ക്കുന്നത്. ഓരോ ഇയറിലും അത്രയും തന്നെ വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്താലും നിങ്ങൾക്കിവിടെ നല്ല ജോബിൽ പ്രവേശിക്കാൻ കഴിയും. ആ ഡിപ്ലോമ കോഴ്സ് ചെയ്യുന്നത് 1 വർഷത്തേക്കാണ്. അപ്പോൾ ടോട്ടൽ ഫീസ് 20 ലാക്സ് മാത്രമേ നിങ്ങൾക്ക് ചിലവാകുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്റ്റഡീസ് തുടരാനുള്ള സൗകര്യവും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡിപ്ലോമ കോഴ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിപ്പോൾ വേണമെന്ന് തോന്നിയാൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇങ്ങോട്ട് വരുമ്പോൾ ഡിഗ്രി ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യുന്നതായിരിക്കും. കാരണം 1 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് അതിനോടനുബന്ധിച്ച മേഖലയിലുള്ള ജോലി നേടിയെടുക്കാനായിട്ട് സാധിക്കും. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് വളരെ എക്സ്പെൻസീവാണ്. 1 മണിക്കൂറിന് $100 മുതൽ $150 വരെയാണ് ഡോക്ടേഴ്സ് ഇവിടെ ഈടാക്കുന്നത്. വെറും 1/2 മണിക്കൂറോ അല്ലെങ്കിൽ 3/4 മണിക്കൂറോ ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റിനാണ് ഇത്രയും തുക ഈടാക്കുന്നത്. വെറുതെ ഒരു ഡെന്റൽ ചെക്കപ്പിന് ചെന്നാലും നമുക്ക് $40 അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഹൈ ഏണിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ് ഡെന്റിസ്ട്രി മേഖലയിൽ വർക്ക് ചെയ്യുക എന്നത്. നിങ്ങളിപ്പോൾ ഒരു ഡെന്റൽ സർജൻ ആയില്ലെങ്കിലും അതിനോടനുബന്ധിച്ച മേഖലയിൽ ചെറിയ കോഴ്സുകളും ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലെ ആ മേഖലയിലുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 4 വിഭാഗങ്ങളിലുള്ള ഏതെങ്കിലും ഒരു കോഴ്സിൽ ഒരു PG ഡിപ്ലോമ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ വന്ന് ജോലി ചെയ്ത് സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒട്ടാഗോ യൂണിവേഴ്സിറ്റിയുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിങ്കിലൂടെ എല്ലാവരും സെർച്ച് ചെയ്ത് കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും മറ്റൊരു നല്ല ഇൻഫർമേഷനുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെ സീ യു, ബൈ.